സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആശുപത്രിയുടെ മുൻഭാഗത്തുള്ള 1.5 ഏക്കർ വരുന്ന ഗ്രൗണ്ട് അത് ഇത്രയും നാൾ കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചിന്തയുണ്ടായി. ഈ കൊറോണ കാലത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കണമെന്നുള്ള ഒരാശയം, ഒരു ചിന്ത. അതിൻ്റെ വെളിച്ചത്തിൽ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ വല്ലച്ചിറ കൃഷിഭവനുമായി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും എത്രയും വേഗം ഈ കാർഷിക പ്രവൃത്തി ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും അവർ നൽകുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ ഈ 1.5 ഏക്കർ വരുന്ന ഈ പച്ചക്കറി തോട്ടം പുതുക്കാട് MLA ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട KK രാമചന്ദ്രൻ സാറും തൃശ്ശൂർ ജില്ലാ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് അവിടുത്തെ അധികാരികളും കൃഷിഭവനിലെ അധികാരികളുമെല്ലാം വന്ന് ജനപ്രതിനിധികളോട് ചേർന്ന് ഈ കൃഷിത്തോട്ടത്തിൽ പച്ചക്കറിയുടെ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ ഇത് വെറും ഗ്രൗണ്ടല്ല, ഇതിപ്പോൾ ഒരു പച്ചക്കറി തോട്ടമായി മാറി. പ്രിയമുള്ളവരെ, ഈ കൊറോണയുടെ കാലത്ത് എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തികമായ വലിയ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരേണ്ടിയിരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിലക്കയറ്റമുണ്ടായതും അതുപോലെ തന്നെ ആവശ്യമായ പദാർത്ഥങ്ങൾ ലഭിക്കാതെ പോയതുമെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടൊരു വാർത്ത, കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അധികമായി പച്ചക്കറിയുടെ ഉൽപ്പാദനം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു. തീർച്ചയായിട്ടും കൊറോണ വന്നപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലും അവരുടെ മുറ്റത്തും അവരുടെ പറമ്പിലും സമയം ചെലവഴിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കൃഷി ആരംഭിക്കുക, കൃഷി ആരംഭിച്ച് അവരവരുടെ ജീവിതത്തിനാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ചിന്തയിലേക്ക് ധാരാളം കേരളീയർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പാദന വർധനവിന് കാരണം. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കിടപ്പ് രോഗികൾക്കും വൃദ്ധർക്കും മരണാസന്നർക്കും വേണ്ടിയുള്ള ഒരു സൗജന്യ പരിചരണ കേന്ദ്രമാണ്. ഇവിടെ ആയിരിക്കുന്ന കിടപ്പ് രോഗികൾ, ബൈസ്റ്റാൻഡർ എന്നിവർക്കെല്ലാം ഭക്ഷണം നമ്മൾ സൗജന്യമായാണ് നൽകുന്നത്. അപ്പോൾ ആശുപത്രിയുടെ കിച്ചണിലേക്ക് നമ്മൾ തന്നെ ജൈവക്രമത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ പച്ചക്കറി രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനത്തിന് വളരെയധികം സഹായകരമാകുമെന്നുള്ള ചിന്തയിൽ കൂടിയാണ് നമ്മൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിലും ആശുപത്രിയുടെ ഈ പശ്ചാത്തലത്തിലും ഈ കാർഷിക പ്രവൃത്തികൾക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഭാരതീയ പാരമ്പര്യമുള്ള കാർഷിക രീതി, ജൈവ രീതി ആണ് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കൃഷിഭവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഗൈഡൻസിൽ തന്നെ ഈ ജൈവ കൃഷിത്തോട്ടം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള നടപടികൾ കൃഷി വകുപ്പ് ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായ ഗൈഡൻസ് എല്ലാം അവർ തരുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. MLA ഉൾപ്പെടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ കൃഷി വകുപ്പിലെ ജില്ലാതലം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ. പ്രിയമുള്ളവരെയും, എല്ലാ ഫ്രൈഡേ ലൈവും നമ്മുടെ ആശുപത്രിയുടെ പരിചരണത്തിലേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ പൊതുസമൂഹത്തിനോട് ഞാൻ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ ലൈവ് ഡയാലിസിസ് റൂമിൽ വെച്ചായിരുന്നു. ഇന്നിപ്പോൾ ഈ പുതിയ വിശേഷമുള്ളതുകൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് മാത്രം. പ്രിയമുള്ളവരെയും, ഡയാലിസിസിൻ്റെ സേവനവും നമ്മൾ സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പൂർണ്ണമായും സൗജന്യം. അവരിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ വാങ്ങാതെയാണ് അവർക്ക് ഈ ഡയാലിസിസ് സേവനം ചെയ്തു കൊടുക്കുന്നത്. ഈ സേവനത്തിനുള്ള സംഖ്യ, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ സേവനത്തെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ പേരിൽ സൗജന്യ പരിചരണം കിടപ്പ് രോഗികൾക്ക് വൃദ്ധർക്ക് മരണാസന്നർക്ക് അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യന്റ്സിനെ നിരവധി പേരെ ഇവിടെ സൗജന്യ ഡയാലിസിസ് നടത്തി പോകുന്നു അതിലേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ പൊതുസമൂഹം തന്നെയാണ് നമ്മുടെ ആശുപത്രിയുടെ ട്രസ്റ്റിലേക്ക് നൽകുന്നത് 97 44 34 2009 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് അതു മുഖാന്തരം സാമ്പത്തിക പിന്തുണ നമുക്ക് നൽകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ www.shanthibhavan.in എന്ന വെബ്സൈറ്റിൽ പേയ്മെന്റ് ഗേറ്റ്‌വേ ഉണ്ട് ഡയാലിസിസിന് വേണ്ടി സൗജന്യ ഡയാലിസിസിന് വേണ്ടി അതുപോലെ തന്നെ സൗജന്യ ഭക്ഷണത്തിന് വേണ്ടി അതിന്റെ പേയ്മെന്റ് ഗേറ്റ്‌വേകളിലേക്ക് കടന്ന് നിങ്ങളുടെ പിന്തുണ ഈ സാഹചര്യത്തിൽ ഉറപ്പു വരുത്തണമെന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തന്നെയുമല്ല ആശുപത്രിയുടെ നടത്തിപ്പ് പ്രത്യേകിച്ച് കൊറോണയുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ സത്വരമായ ഇടപെടലും ഉദാരമായ പിന്തുണയും ഉറപ്പു വരുത്താൻ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഓണക്കാലമാണല്ലോ ഒരു ദിവസത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡയാലിസിസോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസോ ഒരു ഡയാലിസിസിന് 750 രൂപയാണ് സപ്പോർട്ടായിട്ട് ഞാൻ ആശുപത്രിക്ക് വേണ്ടി ചോദിക്കുന്നത് ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത് 6000 രൂപയുടെ പിന്തുണയാണ് ചോദിക്കുക പ്രിയമുള്ളവരെ നിങ്ങളുടെ നല്ല മനസ്സ് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പച്ചക്കറി കൃഷിത്തോട്ടം പൂർണ്ണമായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ജോലി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പശു പരിപാലനം ആട് പരിപാലനം കോഴി പരിപാലനം മത്സ്യ പരിപാലനം എന്നിവയാണ് അത് നിങ്ങളുടെ പിന്തുണ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ആശുപത്രിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ ആടുകളെ വാങ്ങാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം പ്രായോഗികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വെളിച്ചത്തിൽ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ആശയം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് പശുക്കൾ ഉള്ളവർ ഒരു പശുക്കുട്ടിയെ ആശുപത്രിയുടെ പശുപരിപാലന പദ്ധതിയിലേക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുക അതുപോലെ തന്നെ ആട് കോഴി ഇങ്ങനെയുള്ള പിന്നെ മുയൽ ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് പശുപരിപാലനമാണ് ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് പിന്നാലെ ആട് അപ്പോൾ ഇപ്പോൾ തന്നെ അറിയുന്നവരെ ഈ വിവരം സ്പോൺസർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം നമുക്കൊരു 20 പശുക്കളും 10 ആടുകളും ലഭിക്കണമെന്നാണ് താല്പര്യമുള്ളത് ഞാൻ നിങ്ങളുടെ ഉദാരമായ മനസ്സിൻ്റെ ആ പിന്തുണ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഓണത്തിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് ഉത്രാടമാണ് നാളെ ഓണമാണ് എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഐശ്വര്യസമൃദ്ധമായ ഒരു കാലഘട്ടം ഈ കൊറോണയുടെ കാലഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ തോട്ടത്തിൻ്റെ പേരും കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ പച്ചക്കറി കൃഷി വികസന പദ്ധതി 2021-2022 കൃഷിഭവൻ വല്ലച്ചിറ വേഡ് സീഡ് ഓർഗാനിക് അഗ്രോ ഫാം ഈ ഫാമിൻ്റെ പേര് ഇതാണ് വേഡ് സീഡ് ഓർഗാനിക് അഗ്രോ ഫാം നമ്മൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് പുത്തൻ ആശയങ്ങളാണ് ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് വേഡ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ആശയങ്ങൾ വിതയ്ക്കുകയും നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ധാർമ്മികവും അതുപോലെ തന്നെ കാരുണ്യപരവുമായിട്ടുള്ള നന്മകൾ എത്തിക്കുന്നതിനുള്ള ഒരു പരിശ്രമം അതാണ് വേഡ് സീഡ് ഓർഗാനിക് അഗ്രോഫാം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം